മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിനെ പഠിപ്പിക്കുകയാണ്, ദുആഇനിക്ക് ഹിജാബത്ത് നൽകുന്ന, ദുആഇനിക്ക് ഹിജാബത്ത് നൽകുന്ന അല്ലാഹ് അഞ്ച് രാവുകളുണ്ട് കാലിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അല്ലാഹ് ഇന്ന ദുആ യസ്തജാബു ഫീ ഖംസി ലയാൽ, അഞ്ച് രാവുകൾ, അഞ്ച് പ്രധാനപ്പെട്ട രാവുകളെ പ്രാർത്ഥനക്കത് വല്ലാത്ത ഹിജാബത്താണ്. എത്ര വലിയ തെറ്റ് ചെയ്തവൻ ദുആ ചെയ്താലും അല്ലാഹ് തട്ടിക്കളയാത്ത അഞ്ച് രാവുകളുണ്ട്. അത് അഞ്ച് സുവർണാവരം സുവർണാവസരങ്ങളാണ്. ആ അഞ്ച് സുവർണാവസരങ്ങളെ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പാടില്ല. പറയുന്നത് മഹാനായ ഇമാമിന ഷാഫിഈ റളിയല്ലാഹു ാണ്. അഞ്ച് രാവുകളിൽ ഒന്ന് ഒന്നാമത്തെ രാവ് ഏതാണ്? ഫീലൂലത്തിൽ ജുമാ, അത് വെള്ളിയാഴ്ച രാവാണ്. അത് വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥന അഥവാ വ്യാഴാഴ്ച ദിവസങ്ങളിൽ അഥവാ അല്ലാഹു തട്ടിക്കളയൂല. ആ പ്രാർത്ഥനക്കുള്ള വലിയ ഇജാബത്ത് നൽകുമെന്ന രണ്ടാമത്തതോ ബലിപെരുന്നാളിന്റെ രാവാണ്. ബലിപെരുന്നാള് ദിവസത്തിന്റെ തലേ ദിവസമുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അത് ഒരിക്കലും അല്ലാഹു തട്ടിക്കളയൂല. മൂന്നാമത്തതോ ചെറുപെരുന്നാളിന്റെ രാവാണ്. ചെറിയ പെരുന്നാളിന്റെ രാവിനെയും അതിലുള്ള ദുആകൾ അല്ലാഹു തട്ടിക്കളയൂല. നാലാമത്തതോ വഅവ്വലിലൈലത്തിൻ മിൻ റജബ്, റജബിന്റെ ഒന്നാമത്തെ രാവാ, റജബ് മാസത്തെ ഒന്നാമത്തെ രാവിനെ പ്രാർത്ഥന അത് അല്ലാഹ് തട്ടിക്കളയൂല. അമ്മമാരെ, ആ രാവാണ് ഇന്നത്തെ രാവെന്ന് നമ്മൾ മറന്നുപോവല്ലേ? പൊട്ടിക്കറിഞ്ഞ റബ്ബിന്റെ മുമ്പില് പറയണേ നമ്മള്, നമ്മളെ വിഷമങ്ങളെ, നമ്മളെ പ്രയാസങ്ങളെ, നമ്മളെ സങ്കടങ്ങളെ, നമ്മളെ ദുഃഖങ്ങളെ, നമ്മളെ സങ്കട ഭാരങ്ങളെ, പർവ്വത സമാനമായ ദുഃഖഭാരങ്ങളെല്ലാം റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കേണ്ട രാവാണ് പരിശുദ്ധമായ റജബിലെ ഒന്നാമത്തെ രാവെന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാ. ഈ രാവിനെ നിസാരമായി തള്ളരുത്, ഈ രാവിനെ മൈൻഡ് ചെയ്യാതെ പോകരുത്. ഉമ്മമാരും ഉപ്പമാരും ഭർത്താക്കന്മാരും ഭാര്യമാരും മക്കളും മരുമക്കളും പേരമക്കളുമെല്ലാം ഈ രാവ് ഉപയോഗപ്പെടുത്തുന്നവരായി മാറണം. നമ്മളെ കുടുംബം റജബിന്റെ ഒന്നാമത്തെ രാവിന്റെ പറക്കത്ത് കിട്ടിയ കുടുംബമായി മാറണം. ഈ രാവിന്റെ പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയൂല. പിന്നെ അഞ്ചാമത്തെ ഒരു ദുആ ഉണ്ട്, വൈലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, അത് ശഅബാൻ മാസത്തിലെ പകുതിയിലെ രാവാണ്, അഥവാ ബറാഅത്തിന്റെ പവിത്രമായ രാവ്. ഈ അഞ്ച് രാവുകളെ നിങ്ങൾ ശ്രദ്ധിക്കണേ. പറയുന്നത് മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അതുകൊണ്ട് റജബിലെ ഒന്നാമത്തെ രാവായ ഇന്നത്തെ രാവ് മനസ്സറിഞ്ഞ് റബ്ബിനോട് നമ്മൾ പൊട്ടിക്കറിയണം. ഒരു നിസ്കാരം പോലും കലാവന്റെ ചെറുപ്പക്കാരാ, ഇനി തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക, ഇനി കലാഹ് വിട്ടാൻ ശ്രമിക്കുക. റജബിലൂടെ ശഅബാനിലൂടെ തൗബയുടെ മാസമായ റമദാനിലേക്ക് നമുക്ക് കടക്കാലോ. മനസ്സിലാരോടും വൈരാഗ്യമില്ലാതെ, മനസ്സിലാരോടും പിണക്കമില്ലാതെ, മനസ്സിലാരോടും ദേഷ്യമില്ലാതെ, ഒരാളോടും മനസ്സിൽ പിണക്കമില്ലാതെ, ഒരാളെയും കുറ്റം പറയാതെ, കുറ്റം പറഞ്ഞവരെ തിരിച്ചു പറയാതെ, തെറി പറഞ്ഞവരെ തിരിച്ചു പറയാതെ, വേദനിപ്പിച്ചവരെ തിരിച്ചു വേദനിപ്പിക്കാതെ, തെറി പറഞ്ഞതിനെല്ലാം മാപ്പ് ചോദിച്ച്, പരിഹസിച്ചതിനെല്ലാം മാപ്പ് ചോദിച്ച്, ഒരു നല്ല മനസ്സോടെ റബ്ബിലേക്കടുക്കാൻ അല്ലാഹ് തരുന്ന അവസരമാണ് റജബിന്റെ ഒന്നാമത്തെ രാവെന്ന് നമ്മളെ മറക്കല്ല. അതുകൊണ്ടാണല്ലോ മഹാനായ ദൈവ ഉസ്താദ് പഠിപ്പിച്ചതേ.
ഒരു അഞ്ചോ രാത്രികൾ ഏറ്റവും ഗ്രേഡുള്ളതാ. അന്നുള്ള പ്രാർത്ഥന റബ്ബുന തട്ടാത്തതാ. അഞ്ച് രാവുകൾ അത് ഏറ്റവും വലിയ ഗ്രേഡുള്ള രാവുകളാണ്. അതിലുള്ള പ്രാർത്ഥന നമ്മുടെ റബ്ബ് തട്ടിക്കളയൂല. ഒന്നാമത്തത് കേട്ടോളി, ആദ്യത്തെ രാവ റജബ് മാസമിലും ശഅബാന്റെ നിസ്ഫിലെ രാത്രിയാമറ്റും. ഒന്നാമത്തെ രാവ് റജബിന്റെ ഒന്നാമത്തെ രാവ് അഥവാ ഇന്നത്തെ രാവ്. ചോദിക്കണം നമ്മൾ റബ്ബിനോട് മനസ്സുവട്ടിയിട്ട്, എന്തെല്ലാം ആഗ്രഹം നിങ്ങളെ മനസ്സിലുണ്ടോ ഇത് അല്ലാഹ് തട്ടിക്കളയൂല. നിങ്ങളെ കരുതരുത് ഞാൻ ദുആർന്നാൽ അല്ലാഹ് സ്വീകരിക്കൂല എന്ന് നിങ്ങളെ കരുതരുത്. എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും റബ്ബിന്റെ മുമ്പിൽ തൗബ ചെയ്ത് റബ്ബിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് ഇഖ്ലാസോടെ നല്ല മനസ്സോടെ റബ്ബിലേക്ക് നമുക്ക് മടങ്ങാം. ആദ്യത്തെ രാജ ആദ്യത്തെ രാവ റജബ് മാസമിലും ശഅബാന നിസ്ഫിലെ രാത്രിയാമറ്റും ജുംഅയുടെ രാവും രണ്ട് പെരുന്നാൾ രാവും എന്നിങ്ങനെ വെളിവാക്കിയത് തിരുനാമോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളെ പഠിപ്പിച്ചതാണ്. റബ്ബേ തഅബ ഉസ്താദിന്റെ ദർജനീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവിടുത്തെ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്നത്തെ രാവ് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. കുഞ്ഞു മക്കളൊക്കെ നമ്മൾ നല്ലതുപോലെ ഉപദേശിക്ക മോനെ, സുന്നത്തുകളെ വർദ്ധിപ്പിക്കടാ, സ്വലാത്ത് ചൊല്ല മോനെ, ദിക്ര ചൊല്ല മോനെ, ഹൽബ നന്നാക്ക മോനെ. അല്ലാ റജബിന്റെ പൊരുത്തം കിട്ടിയ ഭാഗ്യവന്മാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ.